നമുക്ക് മനു ശങ്കർ ഈ പറഞ്ഞ ഹോട്ടലിന് മുമ്പിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീനാഥ് മഴ മാറി നിൽക്കുന്ന മാധവശ്രീക്ക് മുമ്പിലാണ് നിൽക്കുന്നതെങ്കിൽ താജ് ഹോട്ടലിൽ ബി ജെ പി എം എൽ എമാർ താമസിക്കുന്ന ഹോട്ടലിന് മുന്നിൽ നല്ല മഴയത്ത് കുടയൊക്കെയായി മനു ശങ്കർ നിൽക്കുന്നുണ്ട്. മനു, ഇടിയും ഇടിവെട്ടിയ രാഷ്ട്രീയ കാലാവസ്ഥയും സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, ഇടിയും മിന്നലും എന്നൊക്കെ പറയാവുന്ന തരത്തിൽ. പക്ഷേ ഇനി അത്തരത്തിൽ വലിയ സംഭവങ്ങൾക്ക് ഉടനെ സാധ്യത ഇല്ല എന്ന് തോന്നുന്നു. എന്താണ് ബി ജെ പി ക്യാമ്പിലെ പ്രതീക്ഷകൾ, ഭാവി പരിപാടികൾ? അബ്ജദ്, ഗുഡ് മോർണിംഗ്. നിലവിലെന്തായാലും വിമത എം എൽ എമാരോടൊക്കെ സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ട് മുമ്പ് മാത്രം മുംബൈയിലേക്ക് എത്തിയാൽ മതി എന്ന നിർദ്ദേശം നൽകിയപ്പോൾ സ്വന്തം പാളയത്തിലെ എം എൽ എമാരെയും സുരക്ഷിതമായ ഇടത്ത് തന്നെ ബി ജെ പി പാർപ്പിച്ചിരിക്കുകയാണ്. നിലവിലിപ്പോൾ താജ് പ്രസിഡൻസി ഹോട്ടലിലാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ ബി ജെ പി എം എൽ എമാർ ഉള്ളത്. ഈ 106 എം എൽ എമാരെയും സുരക്ഷിതമായി തന്നെ ഈ പ്രസിഡന്റ് ഹോട്ടലിൽ തുടരുകയാണ്. നേരത്തെ കഴിഞ്ഞ ദിവസം ഈ സുപ്രീംകോടതി ഉത്തരവൊക്കെ വന്നതിന് പിന്നാലെ വലിയൊരു വിജയാഹ്ലാദത്തിൽ കൂടിയായിരുന്നു ഈ പ്രസിഡന്റ് ഹോട്ടൽ ഉണ്ടായിരുന്നത്. ബി ജെ പി എം എൽ എമാർ, പ്രത്യേകിച്ച് ദേവേന്ദ്ര ഫട്നാവിസും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും ഉൾപ്പെടെ ഇവിടെ എത്തുകയും മധുരം വിതരണം ചെയ്യുകയും ഈ ഒരു സന്തോഷത്തിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതുകൊണ്ട് ഇനി സർക്കാർ രൂപീകരണം സംബന്ധിച്ചുള്ള നിർണായക കൂടിയാലോചനകൾ കൂടി ഇന്ന് ഈ ഹോട്ടൽ സാക്ഷ്യം വഹിക്കും. ഏതാനും സമയങ്ങൾക്കകം ദേവേന്ദ്ര ഫട്നാവിസ് ഈ ഹോട്ടലിലേക്ക് എത്തിച്ചേരും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതിനുശേഷം ഈ എം എൽ എമാരുമായി കൂടിയാലോചനകൾ ഉൾപ്പെടെ നടത്തുന്നുണ്ട്. ഇതിനുശേഷം സർക്കാർ രൂപീകരണ അവകാശവാദവുമായി ഗവർണറെ ഉൾപ്പെടെ സമീപിക്കാനുള്ള ഒരുക്കത്തിൽ കൂടിയാണ് ബി ജെ പി ഉള്ളത്. 2 ദിവസത്തിനുള്ളിൽ തന്നെ സർക്കാർ രൂപീകരണം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാകും എന്ന അവകാശവാദത്തിൽ കൂടിയാണ് ബി ജെ പി നേതാക്കളുള്ളത്. ഇന്നലെ അർദ്ധരാത്രി വരെയൊക്കെ മുതിർന്ന സംസ്ഥാന മഹാരാഷ്ട്രയിലെ ബി ജെ പി നേതാക്കളൊക്കെ ഈ പ്രസിഡന്റ് ഹോട്ടലിൽ ഉണ്ടായിരുന്നു. വലിയൊരു മാധ്യമ പുടയും ഇന്നലെ ഒരു പുലർച്ചെ 2 മണി വരെയൊക്കെ ഇവിടെ തന്നെ തുടരുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. നിലവിലെന്തായാലും ഇനി ദേവേന്ദ്ര ഫട്നാവിസ് ഉൾപ്പെടെ ഇവിടെ എത്തുകയും കൂടിക്കാഴ്ച നടത്തുകയും തുടർ നീക്കങ്ങൾ കൂടി ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നിലവിൽ നേരത്തെ ശ്രീനാഥ് ചൂണ്ടിക്കാട്ടിയതുപോലെ 144 പേരുടെ പിന്തുണയാണ് വേണ്ടത്. 38 പേരുടെ കുറവാണ് ബി ജെ പിക്ക് ഉള്ളത്. എന്നാൽ വിമതർ ഉൾപ്പെടെ 39 പേരുടെ പിന്തുണ, ലോക്നാഥ് ഷിൻഡെയുടെ വിഭാഗത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ ഉറപ്പാക്കാനായി എന്ന് ബി ജെ പി അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സർക്കാർ രൂപീകരണം എന്തായാലും ബി ജെ പിക്ക് സാധ്യമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിലവിലെന്തായാലും 2.5 വർഷം മുമ്പ് രാത്രി പുലരുന്നതിന് മുമ്പ് തന്നെയാണ് ബി ജെ പിക്ക് അധികാരം നഷ്ടമായത്. അതേ ദേവേന്ദ്ര ഫട്നാവിസ് വീണ്ടും മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയിലേക്കാണ് എന്തായാലും കാര്യങ്ങൾ വഴിവെക്കുന്നത്. ശരി മനു, ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഈ മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ വിഷയങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കുന്ന അതേ കൗതുകത്തോടെ അല്ലെങ്കിൽ അതേ ആകാംക്ഷയോടെ മുംബൈയിലെ മാധ്യമപ്രവർത്തകർ പോലും ഉണ്ട് എന്ന് തോന്നുന്നില്ല. അവരില്ലെങ്കിൽ ഇന്നലത്തെ തിരക്കൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചുറങ്ങുന്നതാകാം. ഇതിപ്പോൾ മാധവശ്രീക്ക് മുമ്പിലും ബി ജെ പി എം എൽ എമാർ താമസിക്കുന്ന ഇടത്തും ഒക്കെ നമ്മുടെ പ്രതിനിധികളുണ്ട്.